ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കോളാസ്. നമ്മളിന്ന് ആർ പ്രോഗ്രാമിങ്ങിലെ ഗ്രാഫിക്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഗ്രാഫുകൾ അല്ലെങ്കിൽ പ്ലോട്ടുകൾ നമുക്ക് എങ്ങനെ ആർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് പ്ലോട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യം എങ്ങനെയാണ് ഒരു സിംഗിൾ പോയിന്റിനെ ഒരു ക്യാൻവാസിനകത്ത് പ്ലോട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് പ്ലോട്ട് ഫംഗ്ഷനെ യൂസ് ചെയ്യാം. പ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ പോയിന്റിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോയിന്റ്സിനെ നമ്മുടെ ക്യാൻവാസിനകത്ത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ഫംഗ്ഷനകത്തേക്ക് നമ്മൾക്ക് പ്ലോട്ട് ചെയ്യേണ്ട ആ പോയിന്റിൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് കൊടുക്കുക. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കൊടുത്തിട്ട് നമ്മൾ ഇതിനെ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഔട്ട്പുട്ടാണ് കിട്ടുക. ഇതിനകത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഡോട്ടഡ് പോയിന്റാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 3 വൈ കോർഡിനേറ്റ് 5 ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മളൊരു സിംഗിൾ പോയിന്റിനെ പ്ലോട്ട് ചെയ്യുക. ഇതേ പ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പോയിന്റ്സിനെയും പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഓരോ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ്സിനെയും വൈ കോർഡിനേറ്റ്സിനെയും പാസ് ചെയ്യാം. ഞാനിവിടെ എക്സ് കോർഡിനേറ്റ്സിനെ പാസ് ചെയ്യുകയാണ്. ഒരു വെക്ടറായിട്ട് എക്സ് കോർഡിനേറ്റ്സിനെ പാസ് ചെയ്യുന്നു, 2, 3, 4, ആൻഡ് വൈ കോർഡിനേറ്റ്സ് 4, 5, 6. ഇവിടെ ഒന്നാമതായിട്ട് പാസ് ചെയ്തിട്ടുള്ളത് എക്സ് കോർഡിനേറ്റ്സും രണ്ടാമതായിട്ട് പാസ് ചെയ്തിട്ടുള്ളത് വൈ കോർഡിനേറ്റ്സും ആണ്. ഇവിടെ വെക്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2, 4, അതായത് ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 2 വൈ കോർഡിനേറ്റ് 4 ആണ്. രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 3 വൈ കോർഡിനേറ്റ് 5. മൂന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 4 വൈ കോർഡിനേറ്റ് 6 ആണ്. നമുക്കിത് പ്ലോട്ട് ചെയ്ത് നോക്കാം. യെസ്, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട്. ഇവിടെ 3 പോയിന്റുകളെ മാർക്ക് ചെയ്തിട്ട് കാണാം. ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 2 ആൻഡ് വൈ കോർഡിനേറ്റ് 4. രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 3 വൈ കോർഡിനേറ്റ് 5. മൂന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 4 വൈ കോർഡിനേറ്റ് 6 ആണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ പോയിന്റ്സിനെ നമുക്ക് പ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്ലോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്ലോട്ടിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം എന്നുള്ളത് നോക്കാം. അതായത് ഈ പ്ലോട്ട് ഫംഗ്ഷനകത്തേക്ക് നമുക്ക് എന്തൊക്കെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാം. അതിലൊന്ന്, നമുക്ക് നമ്മുടെ പ്ലോട്ടിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. നമ്മൾ എന്ത് ഡാറ്റ വെച്ചിട്ടാണോ നമ്മുടെ പ്ലോട്ട് ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കാൻ വേണ്ടി പ്ലോട്ട് ഫംഗ്ഷനിൽ മെയിൻ ആർഗ്യുമെന്റിനകത്ത്, മെയിൻ എന്നുള്ള ഒരു ആർഗ്യുമെന്റിനകത്ത് അല്ലെങ്കിൽ മെയിൻ എന്നുള്ള ഒരു പാരാമീറ്ററിനകത്തേക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഞാനിവിടെ മൈ പ്ലോട്ട് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. അതിനുശേഷം റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മെയിൻ പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലോട്ടിന് ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എക്സ് ലേബലിനെയും വൈ ലേബലിനെയും നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് എക്സ് വൈ കോർഡിനേറ്റ്സ്, എക്സ് വൈ ആക്സിസിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇവിടെ എക്സ് ലേബൽ, അതായത് എക്സ് ലാബ് എന്നുള്ള പാരാമീറ്ററിനകത്തേക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് എക്സ് ആക്സിസിന് ഒരു ലേബലായിട്ട് അവിടെ കാണിക്കും. ഇവിടെ ഞാൻ എക്സ് ലേബൽ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഡേറ്റ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ലേബലാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സാമ്പിൾ ഡേറ്റ ആയതുകൊണ്ട്, റിയൽ ഡേറ്റ അല്ലാത്തത് കൊണ്ട് ഞാൻ എക്സ് ലേബൽ എന്നുള്ള ഒരു സാമ്പിളായിട്ടുള്ള ടെക്സ്റ്റാണ് എക്സ് ലേബലായിട്ട് കൊടുക്കുന്നത്. ഇവിടെ കാണാം, എക്സ് ആക്സിസിൻ്റെ താഴെ എക്സ് ലേബൽ, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് എന്താണോ, ലേബൽ ടെക്സ്റ്റ് എന്താണോ അതാണ് അവിടെ വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ വൈ ലാബ് യൂസ് ചെയ്തുകൊണ്ട് വൈ ലേബലിനെയും നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ വൈ ലേബൽ
ഇവിടെ ഞാൻ വൈ ലേബലും കൂടി കൊടുക്കുകയാണ്. ഇനി ഇതിനെ റൺ ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ എക്സ് ലേബൽ കൂടാതെ വൈ ലേബൽ എന്നുള്ള ഒരു ടെക്സ്റ്റും കൂടി വന്നിട്ടുണ്ട്. വൈ ആക്സിസിലാണ് ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഡേറ്റ എന്താണോ, അതായത് നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ എക്സ് ആക്സിസിലും വൈ ലേബലിൽ എന്താണോ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ വൈ ലേബലിലും നമുക്ക് കൊടുക്കാം. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്ലോട്ടിന് കളർ കൊടുക്കാം. കളർ കൊടുത്തിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അതിനുവേണ്ടി സി ഒ എൽ എന്നുള്ള ഒരു പാരാമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. സി ഒ എല്ലിനകത്തേക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കളർ വാല്യൂസിനെ കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ സി ഒ എൽ ഈക്വൽ ടു ബ്ലൂ എന്ന് കൊടുക്കുന്നു. സി ഒ എൽ ഈക്വൽ ടു ബ്ലൂ ദെൻ റൺ ചെയ്താൽ നമ്മുടെ ഓരോ പോയിന്റ്സും ബ്ലൂ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇതുപോലെ സി ഒ എൽ പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് കളേഴ്സിൽ പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ബ്ലൂവിന് പകരം ഞാനിവിടെ റെഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ റെഡ് കളറിലായിരിക്കും നമ്മുടെ പ്ലോട്ട് വരുന്നത്. അതുപോലെ നമ്മുടെ പ്ലോട്ടിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് ഓരോ പോയിന്റിൻ്റെയും സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സി ഇ എക്സ് എന്നുള്ള ഒരു പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. സി ഇ എക്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ ഒരു നമ്പർ കൊടുക്കുക. ഇവിടെ ഞാൻ വൺ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സൈസ്, അതായത് 100% സൈസും, ഇനി അതല്ല 0.5 ആണ് കൊടുക്കുന്നതെങ്കിൽ ഒറിജിനൽ സൈസിൻ്റെ നേരെ പകുതി സൈസുമാണ് വരിക. ഞാനിവിടെ 2 ആണ് കൊടുക്കുന്നത്. 2 കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാം നമ്മുടെ ഓരോ പോയിന്റ്സിൻ്റെയും സൈസ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ മാർക്കിങ്ങിൻ്റെ സൈസ് നേരെ ഡബിൾ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഓരോ മാർക്കിങ്ങിൻ്റെയും ഷെയ്പ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓരോ പോയിന്റിൻ്റെയും ഷെയ്പ്പിനെ ചേഞ്ച് ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി പി സി എച്ച് എന്നുള്ള ഒരു പാരാമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പി സി എച്ച് ഇതിനകത്തേക്ക് ഓരോ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ഷെയ്പ്സിൽ പ്ലോട്ട് ചെയ്യാവുന്നതാണ്. അതിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 0 മുതൽ 25 വരെയുള്ള വാല്യൂസിന് നമുക്ക് പി സി എച്ച് ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. അതിൽ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ പോയിന്റുകളും സ്ക്വയർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ട് വരിക. 1 ആണ് കൊടുക്കുന്നതെങ്കിൽ സർക്കിൾ വെച്ചിട്ടും, 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ട്രയാങ്കിൾ വെച്ചിട്ടും മാർക്ക് ചെയ്തിട്ട് വരും. ഇതിൽ ഏത് നമ്പറാണോ നമ്മൾ പി സി എച്ചിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു സിമ്പലിലാണ് നമ്മുടെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 9 കൊടുക്കുകയാണ്. പി സി എച്ചിൻ്റെ വാല്യൂ ആയിട്ട് 9 കൊടുക്കുകയാണെങ്കിൽ പി സി എച്ച് ഈക്വൾ ടു 9 ഈക്വൾ ടു 9 കൊടുത്തതിന് ശേഷം നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ഓരോ പോയിന്റിനെയും ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്ത് കിട്ടുന്നത്. വേറൊരു വാല്യൂ ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും മാർക്ക് ചെയ്തിട്ട് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഞാൻ പി സി എച്ച് ഈക്വൾ ടു 8 ആണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. പി സി എച്ച് ഈക്വൾ ടു 8 ദെൻ റൺ ചെയ്യുവാണെങ്കിൽ ഓരോ പോയിന്റ്സും സ്റ്റാർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇതൊക്കെയാണ് നമുക്ക് പ്ലോട്ട് ഫംഗ്ഷനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഡിഫറെൻ്റ് പാരാമീറ്റേഴ്സ്. ഇനി എങ്ങനെയാണ് സെയിം ക്യാൻവാസിനകത്ത് മൾട്ടിപ്പിൾ പ്ലോട്ടുകളെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് എക്സ് ആൻഡ് വൈ വാല്യൂസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്സ് വണ്ണിനകത്തേക്ക് വെക്ടറായിട്ട് 1, 2, 3, 4, 5 റാൻഡം ആയിട്ടുള്ള കുറച്ച് വാല്യൂസിനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂസ് അഗെയിൻ 3, 2, 5, 5, 9, 8 അതായത് ഇവിടെ ഒന്നാമത്തെ പ്ലോട്ടിന് വേണ്ടിയിട്ടുള്ള എക്സ് ആൻഡ് വൈ വാല്യൂസിനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ എക്സിൽ
ആറ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വൈയിലും സെയിം നമ്പർ ഓഫ് വാല്യൂസിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഓരോ പോയിന്റ് എന്ന് പറയുന്നത് 1, 3, 2, 2, 3, 5, 4, 5, 5, 9, 10, 8 ഈ ഒരു രീതിയിലാണ്. ഞാൻ അടുത്തതായിട്ട് അഗെയിൻ എക്സ് ടു എന്നുള്ള ഒരു വേരിയബിളിനകത്തേക്ക് രണ്ടാമത്തെ പ്ലോട്ടിന് വേണ്ടിയിട്ടുള്ള എക്സ് വൈ വാല്യൂസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എക്സ് ടുവിനകത്തേക്ക് എക്സ് വാല്യൂസിനെ ക്രിയേറ്റ് ചെയ്യാം. 1, 3, 5, 7, 10 ഇവിടെ ഞാൻ 5 വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. സോ വൈ ടുവിലേക്കും 5 വാല്യൂസിനെ തന്നെ കൊടുക്കുക. 2, 5, 7, 8, 9 ഇവിടെ എക്സ് ആൻഡ് വൈ വാല്യൂസ്, അതായത് ഇതിലെ ഓരോ പോയിന്റുകളും 1, 2, 3, 5, 5, 7, 7, 8, 10, 9 എന്നിങ്ങനെയാണ്. ഈ രണ്ട് പ്ലോട്ടുകളെയും എങ്ങനെയാണ് നമുക്ക് ഒരേ ക്യാൻവാസിനകത്ത് പ്ലോട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഒന്നാമത്തെ പ്ലോട്ട് ചെയ്യുകയാണ്. എക്സ് വൺ വൈ വൺ, എക്സ് വണ്ണിനെയും വൈ വണ്ണിനെയും വെച്ചിട്ട് ഒന്നാമത്തെ പ്ലോട്ട് ചെയ്യുന്നു. അതിന് നമുക്കൊരു കളർ കൊടുക്കാം. കളർ ഈക്വൽ ടു ബ്ലൂ. അടുത്തതായിട്ട് രണ്ടാമത്തെ പ്ലോട്ട് ചെയ്യുന്നു. പക്ഷേ എല്ലാ പ്ലോട്ടുകളും ഒരേ ക്യാൻവാസിനകത്തോട്ട് വരണം എന്നുള്ളതുകൊണ്ട് പോയിന്റ്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വേണം രണ്ടാമത്തെ പ്ലോട്ടിനെ നമ്മൾ ചെയ്യാൻ വേണ്ടി. പോയിന്റ്സ് എക്സ് ടു വൈ ടു, എക്സ് ടു വൈ ടു യൂസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ പ്ലോട്ട് ചെയ്യുന്നത്. കളർ ഈക്വൽ ടു റെഡ് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ രണ്ട് ഡാറ്റയും സെയിം ക്യാൻവാസിനകത്തോട്ടാണ് പ്ലോട്ട് ചെയ്തിട്ട് വരിക. ഇവിടെ നമുക്ക് കാണാം ബ്ലൂ കളറിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് എക്സ് വൺ വൈ വണ്ണും റെഡ് കളറിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് എക്സ് ടു വൈ ടുവുമാണ്. ഈ ഒരു രീതിയിൽ ഒന്നിൽ കൂടുതൽ പ്ലോട്ടുകളെ നമുക്ക് സെയിം ക്യാൻവാസിനകത്തോട്ട് കൊണ്ടുവരാം. അടുത്തതായി എങ്ങനെയാണ് നമുക്ക് ലൈൻ പ്ലോട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് പ്ലോട്ട് ഫംഗ്ഷനകത്ത് ടൈപ്പ് എന്നുള്ള ഒരു പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഈ ഒരു എക്സാമ്പിളിലെ ഒന്നാമത്തെ പ്ലോട്ടിനകത്തേക്ക് ഞാൻ ടൈപ്പ് എന്നുള്ള ഒരു പാരാമീറ്റർ കൊടുത്തതിന് ശേഷം അതിന് എൽ എന്നുള്ള ഒരു വാല്യൂവിനെ കൊടുക്കുകയാണ്. അതായത് ഇതൊരു ലൈൻ പ്ലോട്ടാണ് എന്ന അർത്ഥത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത്. രണ്ടാമത്തെ പ്ലോട്ട് ഒഴിവാക്കുകയാണ്. രണ്ടാമത്തെ ഡേറ്റയെയും ഒഴിവാക്കുന്നു. നമുക്കൊരു ഡേറ്റ സെറ്റും ദെൻ അതിൻ്റെ പ്ലോട്ടുമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ടൈപ്പ് ഈക്വൽ ടു എൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഓരോ പോയിന്റുകളെ മാർക്ക് ചെയ്യുന്നതിന് പകരം ആ പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വെച്ചിട്ടാണ് നമ്മുടെ പ്ലോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ടൈപ്പ് പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈൻ പ്ലോട്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ലൈനിൻ്റെ വിഡ്ത് കൺട്രോൾ ചെയ്യാം. എൽ ഡബ്ല്യു ഡി പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ലൈനിൻ്റെ വിഡ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം. എൽ ഡബ്ല്യു ഡി ഈക്വൽ ടു 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഒറിജിനൽ വിഡ്ത്ത്, അതായത് 100% വിഡ്ത്തിലും, എൽ ഡബ്ല്യു ഡി ഈക്വൽ ടു 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഡബിൾ വിഡ്ത്തിലും നമ്മളുടെ പ്ലോട്ട് കാണാൻ പറ്റും. ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ കാണാം നമ്മുടെ പ്ലോട്ടിൻ്റെ വിഡ്ത്ത് നേരെ ഡബിൾ ആയതായിട്ട് കാണാം. അതുപോലെ എൽ ടി വൈ എന്നുള്ള ഒരു പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ലൈനിൻ്റെ സ്റ്റൈലും നമുക്ക് കൺട്രോൾ ചെയ്യാം. സ്റ്റൈല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൽ ടി വൈ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 0 മുതൽ 6 വരെയുള്ള വാല്യൂസിനെയാണ് നമുക്ക് എൽ ടി വൈ പാരാമീറ്ററിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ബ്ലാങ്ക്, അതായത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പ്ലോട്ടാണ് അവിടെ വരിക. 1 ആണ് കൊടുക്കുന്നതെങ്കിൽ സോളിഡ് ലൈൻ, 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഡാഷ്ഡ് ലൈൻ, 3 ആണെങ്കിൽ ഡോട്ടഡ്, 4 ആണെങ്കിൽ ഡോട്ട് ഡാഷ്, 5 ലോങ് ഡാഷ്, 6 2 ഡാഷ്. ഈ സ്റ്റൈലുകളിലൊക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. എനിക്ക് ഡോട്ട് ഡാഷ് പ്ലോട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ 4 ആണ് യൂസ് ചെയ്യേണ്ട വാല്യൂ.
അതായത് എൽ ടി വൈക്ക് അകത്തേക്ക് 4 കൊടുത്തതിന് ശേഷം റൺ ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഡോട്ട് ഡാഷ് സ്റ്റൈലിലുള്ള പ്ലോട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡാഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് എൽ ടി വൈയിൽ 2 കൊടുക്കാം. ഞാനിവിടെ എൽ ടി വൈ ഈക്വൽ ടു 2 കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അവിടെ കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ എങ്ങനെയാണ് സെയിം ക്യാൻവാസിനകത്ത് മൾട്ടിപ്പിൾ ലൈൻ പ്ലോട്ടുകൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ചെയ്തതുപോലെ X1, Y1 വാല്യൂസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. X1 ഒരു വെക്ടറായിട്ട് കുറച്ച് വാല്യൂസിനെ നമുക്ക് കൊടുക്കാം. നേരത്തെ കൊടുത്ത അതേ വാല്യൂസിനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കൊടുക്കുന്നത്. X1, ദെൻ Y1. X1 എത്ര വാല്യൂസ് കൊടുത്തിട്ടുണ്ടോ അത്രയും വാല്യൂസിനെ തന്നെ Y1 നമുക്ക് കൊടുക്കാം. X1 ഞാനിവിടെ 6 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് Y1 6 വാല്യൂസിന് തന്നെ കൊടുക്കണം. ദെൻ X2. X2 ഞാനിവിടെ 5 വാല്യൂസിനാണ് കൊടുക്കുന്നത്. സോ Y2 5 വാല്യൂസിന് കൊടുക്കുക. യെസ്, ഇവിടെ X1 Y1 and X2 Y2 ഈ രണ്ട് ഡാറ്റയും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് ലൈൻ പ്ലോട്ടുകളെ സെയിം ക്യാൻവാസിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു പ്ലോട്ട് മാത്രം നമുക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ പ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ പ്ലോട്ട് X1 and Y1 ചെയ്യുകയാണ്. പ്ലോട്ട് X1 and Y1. ഇവിടെ പോയിന്റുകളെയാണ് മാർക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് ലൈൻ പ്ലോട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ടൈപ്പ് ഈക്വൽ ടു എൽ എന്ന് കൊടുക്കുന്നു. ടൈപ്പ് ഈക്വൽ ടു എൽ. യെസ്, ഇവിടെ ലൈൻ പ്ലോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു കളർ സെറ്റ് ചെയ്യാം. കളർ ഈക്വൽ ടു റെഡ്. കളർ അല്ല, COL ഈക്വൽ ടു റെഡ്. യെസ്, ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഒന്നാമത്തെ പ്ലോട്ട് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്ലോട്ട്, അതായത് X2 Y2 ഇതേ ക്യാൻവാസിനകത്തോട്ട് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലൈൻസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ലൈൻസ് X2, Y2 ലൈൻസ് X2, Y2 ടൈപ്പ് ഈക്വൽ ടു എൽ. ആൻഡ് ഇതിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വേറൊരു കളർ കൊടുക്കാം, ബ്ലൂ കളർ കൊടുക്കാം. യെസ്, ഇവിടെ കാണാം റെഡ് കളറിലുള്ളത് ഒന്നാമത്തെ പ്ലോട്ടും ബ്ലൂ കളറിലുള്ളത് രണ്ടാമത്തെ പ്ലോട്ടുമാണ്. ഈ ഒരു രീതിയിൽ മൾട്ടിപ്പിൾ ലൈൻ പ്ലോട്ടുകളെ നമുക്ക് സെയിം ക്യാൻവാസിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റുകളെ എങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാമെന്നും അതുപോലെ സ്കാറ്റർ പ്ലോട്ടും ലൈൻ പ്ലോട്ടും എങ്ങനെയാണ് ആർ യൂസ് ചെയ്ത് ചെയ്യുക എന്നാണ് നമ്മളിന്ന് നോക്കിയത്. അടുത്ത വീഡിയോയിൽ പൈ ചാർട്ടും ബാർ ചാർട്ടുകളെയും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. താങ്ക് യു.